हाय नमस्कार निशा पवरफ किचन नाम तैयार ओण स्पेल अवियल अवियल इष्टपर विभव आो अब नमक तैयार अब अट्ठे एल या वीडियो स्वागत नमुक अवियल और विधम एल वेजिटबिस् नुपड़ू नमुकष्ट वेजिटबाण अदान कूड़ल नाम अवियल उड़ा सद्यको मे वेजिटबिस् अटी और विभव अवियल अब अंत इंग्रीडियंस नोक अब अवियल तैयार कटो अब प्रधान मुरिंगाकाय मुरिंगाकाय रेटे पचकाय और कष्ण मत कैप कैरट कलो और कष्ण चेन पचमुग पचमुग रही कीरीड़ान कीरीटानद नमुक अरपि कूड़े इन कूड़े और अरप वरू अरुट ना कानी मुलग वीटल ना मुलग अरकान अब ना टेस्ट अल कल करवेपिल पुत वाइक ना करवेपिल उपयोग नमुक वे बीन्स नमुकेत्रो अलव अच्छा वेजिटबिस् बीन्स वेम पयरुटो पयर कूड़ल वेजिटबिस् अत्यावश्यम नमुक वे चेर कष्ण या निर्बंध नमुक निर्बंध वे चेन पचकाय मुरिंगाकाय वहुतर इवे या वहुतर चेरकष्ट अब अद अवेल की अदिष्ट यात्र ईटमस मत चेन कैरट कैप पचकाय मुरिंगाकाय बीन्स पयर नमुक अरपि वे नाड़ीर वे या कुछ चरगे नमुक चरक और नाड़ीर नाड़ीर अवियल टेस्ट आवश्यु तैर अधिकम पुल पुल तीरद रीती तैर और अरकड़े अरपिल की वेद चुगनुली नाड़ीर चुगनुली जीरक चेर नाम अरप तैयार अब अब नमुक मनसा इन अल्प की वे कष्ण मुर्क मे या नाड़ीर चरगी अब चरक कुछ का चरक नमुक चरगी नाड़ीर चरगी वाली नाड़ीर मीडियम सैज नाड़ीर अब चरगी रेडी इमुक अवियल की वे अवियल अल्ड अरपिल नाड़ीर नीरक और स्पूण आगनुले चलो अब चेरता नाम अरक अदिटे अे नमक अवियल की कष्ण तुर्क प्रत्येक रीति अलियाम नाम वीडियो निकटो अब कती आई नमक चेन इतना क्यारट ना नाम कष्ण नुर्क नोक चल कष्ण नुर्क आदमी स्लईस चेन चेन ना कई एण्डी चोरी ना चोरी अब कई एण तरवी वे चेन मुर्क इन अदल अत्यावश्यम नील कटे कटा श्रमिक
വെജിറ്റബിൾസ് എല്ലാം ഒരേ അളവിൽ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അത് കട്ട് ചെയ്യുന്നതിന്റെ ഒരു ഭംഗി വേണം. അവിയലിന്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒരേ അളവിൽ തന്നെ ആക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ചേനയുടെ അവിടെ ഇരിക്കട്ടെ. ഇനി ക്യാരറ്റ് ഓരോന്നും കട്ട് ചെയ്യുന്നത് അളവിന് ഏകദേശം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ആക്കി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ എന്താ അതിനെ വീണ്ടും ഒരേ കഷ്ണങ്ങളാക്കിയിട്ട് അതിന്റെ കഷ്ണങ്ങൾ ഒരേ സൈസിലാവുക. കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റ് ആണ്. അപ്പൊ ക്യാരറ്റ് ഇങ്ങനെ ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇതേ അളവില് നുറുക്കിയെടുക്കുക, കഷ്ണങ്ങളാക്കിയെടുക്കുക. ഇനി അപ്പൊ അതെല്ലാ കഷ്ണങ്ങളാക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ് കട്ട് ചെയ്യാണ്. ഇനി കയ്പ്പയ്ക്ക കട്ട് ചെയ്യാം. മത്തയ്ക്ക കായ, കായയുടെ പച്ചക്കായയുടെ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ. നമ്മളെപ്പോഴും ഉപ്പേരി വെക്കാനൊക്കെ എടുക്കുന്നതല്ലേ. അപ്പൊ ഇതിനെ ഇങ്ങനെ കഷ്ണാക്കുക, ഇങ്ങനെ സ്ലൈസ് ചെയ്യുക. എന്താണോ ഇനി അത് ഒന്നുകൂടെ ഇങ്ങനെ കണ്ടില്ലേ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വന്നു. അതുപോലെ ബാക്കിയുള്ളതും അതേപോലെ ചെയ്യാം. ചേനയുടെ ഒരു കഷ്ണം കൂടെ ഉണ്ട്, അതൊന്ന് മുറിക്കിട്ട് കാണിക്കാം. ഈ പയറൊക്കെ ഇതേ അളവിൽ, നല്ലും വലുതാവാതെ ഏകദേശം ഒരു മീഡിയം അളവിൽ നമ്മൾ മുറിച്ചെടുക്കുക. അവിയൽ കഷ്ണങ്ങൾ പറയാലോ, അപ്പൊ അതുപോലെ മുറിച്ചെടുക്കുക. ബീൻസും അതുപോലെ തന്നെ. പിന്നെ എന്താ, ഇങ്ങനെ തന്നെ അവിയലിന്റെ കഷ്ണങ്ങൾ എപ്പോഴും ആ ഒരു പ്രത്യേക അളവിൽ ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കാൻ ശ്രമിച്ചാൽ മതി. ബീൻസും ഇവിടെ മുരിങ്ങക്കായ അത്ര വലുതല്ല, അപ്പൊ അതുകൊണ്ട് നടു മുറിക്കണം എന്നില്ല. എങ്കിലും ഇങ്ങനെയാണ് നടു പിളർത്തിയിട്ട് ഇട്ടാ മതി അവിയൽ കഷ്ണങ്ങൾക്ക്. ഞാനിവിടെ ചിലതൊക്കെ ഇങ്ങനെ നടു പിളർത്തി ഇടുന്നുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഷ്ണം നുറുക്കുക. അപ്പൊ നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വേവുള്ളത് നമ്മുടെ ചേനയാണ്. അപ്പൊ എപ്പോഴും അവിയൽ വെക്കുമ്പോൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, ചൂടായി വരട്ടെ. അപ്പൊ നമുക്ക് ആദ്യം നല്ലോണം വേവുള്ള കഷ്ണം നമുക്ക് ആദ്യം ഇടാം. അപ്പൊ ഇതിൽ ചേനയാണ് ഏറ്റവും വേവുള്ളത്. അപ്പൊ അത് നമുക്ക് ഇട്ടൊന്ന് എണ്ണയിലിട്ട്, വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നതിന് ശേഷം പിന്നെ വേവ് കൂടിയ വെജിറ്റബിൾസ് ആദ്യം ഇങ്ങനെ നിരത്തി വെക്കാം. അപ്പൊ പിന്നെ ഉള്ളത് പച്ചക്കായയാണ്. പച്ചക്കായ നമുക്ക് നിരത്തി വെക്കാം. അതിന്റെ മീതെ ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ട് ചെറിയ തീയിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാം.
അപ്പോൾ അങ്ങനെ ചെയ്യാം നമ്മുടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ ഈ ഒരു കറികളുടെയൊക്കെ വെജിറ്റബിൾ കറികളുടെയൊക്കെ ടേസ്റ്റിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ നാടൻ വിഭവങ്ങളുടെയൊക്കെ സ്വാദിന് കാരണം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന കാരണം തന്നെയാണ് അപ്പോൾ ഞാൻ 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ കടന്നിട്ട് വേണം ഒന്ന് വേവാ അപ്പോൾ വല്ലാതെ എന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ ആയിട്ടുണ്ട് തീ കുറച്ച് കൊടുക്കാം ഇനി ചേന ഇട്ട് കൊടുക്കാം ചേന ഫസ്റ്റിൽ നിരത്തി വെച്ച് കൊടുക്കാം ചേന ആവട്ടെ ചേനയ്ക്കാണ് വേവുള്ളത് അപ്പോൾ അതൊന്ന് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പച്ചക്കായ പച്ചക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുവരെ നിരത്തി കൊടുക്കാം തേങ്ങനെ കിടന്ന് ആവട്ടെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്നും ആയി കിട്ടേണ്ടത് ഇതിലാണ് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മുടെ ചേന ഇവിടെ ഒരു വിധം ആയിട്ടുണ്ട് അതിൻ്റെ മീതെ നമുക്ക് പച്ചക്കായ കായ ഈ കായും ചേനയൊക്കെ നന്നാക്കുമ്പോൾ കയ്യിൽ വെളിച്ചെണ്ണ വരുത്തണം അല്ലെങ്കിൽ ചേന ചൊറിയും ചെയ്യും കായയ്ക്ക് ഒരു കറണ്ട് ഇത് കയ്യിലാവും അപ്പോൾ ഈ കറിയൊക്കെ കളയാനായിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കുറച്ച് നേരം കായ പച്ചക്കായ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒന്നും നോക്കണ്ടെങ്കിൽ എല്ലാതും ഇതുപോലെ നിരത്തി കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും കണ്ടില്ലേ മുരിങ്ങക്കായൊക്കെ ഇതുപോലെ നട പിളർത്തിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് നിരത്തിക്കൊടുക്കാം ചെറുതീയിൽ വേണം ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ചെറുതീയിൽ വേണം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിൽ ഇപ്പം നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഇതിൽ വെച്ച് സിമ്മിലാണ് കേട്ടോ തീ കിടക്കുന്നത് ഇനി അതിൻ്റെ മീതയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീത വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഇനി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മേലെ ഇട്ട് കൊടുക്കുക ഒന്നര സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് കീറിയത് രണ്ടെണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി മേലെ കറിവേപ്പില പാകത്തിന് ഉപ്പ് ചേർക്കുന്നു ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഇനി വേഗം ആവശ്യമാണ് ഇനി നമുക്കെന്ത് ചെയ്യാം അടച്ചിടാം നടച്ചിട്ട് കേട്ടോ അടച്ചിട്ട് വേവിക്കാം ഇപ്പോൾ നമ്മളുടെ ഈ വെജിറ്റബിൾസിൻ്റെ അടിയിലും മേലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ മസാലയൊക്കെ ഒന്ന് ആവി തട്ടി നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ആ ആവിയൊക്കെ തട്ടിയിട്ട് അങ്ങനെ ഇറങ്ങി ആവി കൊണ്ട് അത് വേവട്ടെ അപ്പോൾ ചെറിയ തീയിൽ വേണം നമ്മളിത് വേവിക്കാൻ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഫുൾ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കരുത് അപ്പോൾ വെളിച്ചെണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ് ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ അരപ്പ് തയ്യാറാക്കാം അരപ്പ് എന്ന് പറയുമ്പോൾ ഒരു നാളികേരം അതിലേക്ക് ഒരു സ്പൂണ് നല്ല ജീരകം 6 വെളുത്തുള്ളി പിന്നെ എന്താ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കാന്താരിമുളക് ഈ ഒരു പച്ചമുളകിൻ്റെ എരിവാണ് ഇപ്പം ഇതിനുള്ളത് ഇത്രയും കാന്താരിമുളക് വെച്ച് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആക്കണ്ട ഇപ്പം നമ്മൾ നാളികേരം അരച്ചെടുക്കുമ്പോഴേ തരുതരിപ്പായിട്ട് നല്ലോണ്ട് ഫൈനായിട്ട് അരഞ്ഞു പോവരുത് നാളികേരം ഇങ്ങനെ കുറച്ച് തരുതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത് അതുമല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ട് പച്ചമുളകും ഇതെല്ലാം കൂടെ തിരുമ്മിയെടുത്തിട്ടും ചേർക്കാം ഞാനിവിടെ മിക്സിയിൽ ഒന്ന് ഒന്നിട്ട് കറക്കിയെടുത്തേ ഉള്ളൂ കേട്ടോ
അതും അഡിഷണൽ ആയിട്ട് വെള്ളം ചേർത്തിട്ടില്ല ഇതില ഒട്ടും ഞാൻ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ ഇവിടെ തൈര് മാറ്റി വെക്കുന്നണ്ടല്ലോ ആ തൈര് ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ ഈ നാളികേരം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത് ഞാൻ അങ്ങനെ ചെയ്യാറ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാറില്ല വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഈ വെജിറ്റബിൾസ് അവിയലിക്കില്ല അവിയല് വെക്കുമ്പോൾ അതിലേക്ക് അധികം വേവ് വേണ്ട ആവശ്യമില്ല ഒക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ തീയിൽ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ അത് ആയി കിട്ടും കൂടുതൽ അങ്ങനെ വെന്തുടയാനും പാടില്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തൈര് ഒഴിക്കുമല്ലോ ആ ഒഴിക്കുന്ന തൈരിൻ്റെ കുറച്ച് ഭാഗം എടുത്താണ് ഞാൻ നാളികേരം ഒന്ന് അരച്ചെടുക്കുന്നത് അരക്കുന്നില്ല ഒന്ന് ഒന്ന് കറക്കി എടുക്കുന്നേ ഉള്ളൂ ഒന്ന് ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കഷ്ണം നോക്കാം ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ എന്തായാലും നോക്കാം തുറന്നു നോക്കാം അതിലേ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ എന്താ പറയുക താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകും നമ്മൾ നേരെ വിതറിയിട്ടേ ഉണ്ടാവുന്നില്ലേ അപ്പം അടിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നടത്തി കൊടുക്കാം അത് കയ്യിൽ ഉപയോഗിക്കുന്നേക്കാൾ നല്ലത് ഒന്ന് കുടഞ്ഞിടുന്നതാണ് കേട്ടോ നമ്മൾ ഇതിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കുടഞ്ഞിടുക അപ്പം അടിയിലത്തെ എല്ലാ കഷ്ണങ്ങളും മേലേക്ക് കണ്ടോ ചേനയൊക്കെ വെന്ത് വന്നിരിക്കുന്നുണ്ടോ ചേന വെന്തുണ്ട് അടിയിലിട്ട കഷ്ണങ്ങളെല്ലാം വേവ് ആയിട്ടുണ്ട് മേലെ പിന്നെ അത്ര വേവുള്ള കഷ്ണങ്ങളല്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ തവി കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഓരോ സൈഡിലും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കുടഞ്ഞിട്ട് കൊടുക്കുക കഷ്ണങ്ങളും പാകത്തിന് വെന്തോളും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് അമർത്തി കൊടുത്ത് ഇപ്പം നമ്മൾ കുടഞ്ഞിട്ടൂലോ ഇനി ഇതെല്ലാം ഒന്ന് അമർത്തി കൊടുത്ത് അടച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വേവാണ്ട് നേരത്തെ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ ആവി തട്ടേണ്ടതുണ്ട് അപ്പോൾ ഒന്നുകൂടെ അടച്ചിടാം ഇനി അതങ്ങനെ കിടന്ന് വേവട്ടെ ഇനി നമുക്കൊന്ന് നോക്കാം അടപ്പ് തുറന്ന് കഷ്ണമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കണ്ടില്ലേ ഒരുവിധമായിരിക്കുന്നല്ല കഷ്ണങ്ങളും ഇനി നമ്മളുടെ ഇതൊന്ന് കുടഞ്ഞിടട്ടെ ഇളക്കുന്നേക്കാൾ നല്ലതൊന്ന് കുടഞ്ഞിടുന്നതാണ് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങി പോകും എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ മതി കുടഞ്ഞു ഇനി നമുക്ക് അരപ്പ് ചേർക്കാം നാളികേരം ചേർത്ത് കൊടുക്കാം ഇതിന് നാളികേരം കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് ഇഷ്ടം എപ്പോഴും അതന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തു വെള്ളേനെ ഇറക്കി കൊടുക്കുക കേട്ടോ നാളികേരം അങ്ങനെ കെടുക്കട്ടെ ഒന്ന് അമർത്തി കൊടുത്ത് ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ചിടാം ഈ നാളികേരത്തിൻ്റെ ഇതെല്ലാം ഒന്ന് താഴേക്ക് ഇറങ്ങും അങ്ങനെ ഒന്ന് അടച്ചിടട്ടെ കുറച്ച് സമയം ഒന്ന് അടച്ചിടാം അപ്പോൾ നമ്മൾ നാളികേരം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തുറന്നു നോക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും മിക്സ് ചെയ്യാം അടിയിലേക്കൊക്കെ ഒന്ന് ആവണ്ടേ കഷ്ണങ്ങൾ എന്തോ ഉടയരുത് കൃത്യം ശ്രദ്ധിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴേ കഷ്ണം ഉടയാതെ നോക്കണം അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അവിയില് ഇനി നമ്മളുടെ തൈര് ചേർത്ത് കൊടുക്കാം നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉണ്ടല്ലേ അടിപൊളി അവിയില് കേട്ടോ ഇനി തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു 1/2 സ്പൂണ് തൈര് ഒന്ന് 2 3 4 5 തൈര് ചേർത്ത് കൊടുത്തു തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം നമ്മൾ ചൂടാക്കരുത് ഞാൻ വളരെ തീയൊക്കെ കുറച്ചിട്ടിരിക്കാൻ കേട്ടോ തീയൊക്കെ വളരെ കുറവാണ് ഈ സമയം നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് എങ്ങനെയാണ് പാകം ഉണ്ടോ
നമുക്ക് നോക്കാം പാകത്തിനാണോ നോക്കാം ട്ടോ ഉപ്പ് എങ്ങനെയുണ്ട് ഫസ്റ്റ് ഒക്കെ ഞാൻ അത് കുടഞ്ഞ് ഇതാ ചെയ്തത് അപ്പൊ ഇതൊക്കെ ഒന്ന് ചേരണമെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇറക്കി കൊടുക്കണം എല്ലാ സമയത്തും നമ്മൾ തവി കൊണ്ട് ഇറക്കി കൊടുക്കരുത് അപ്പൊ അതുകൊണ്ട് വെന്തുടയും കഷ്ണം എല്ലാം മുറിഞ്ഞു പോകും ഒന്നുകൂടെ ഒന്ന് കുടയട്ടെ ഇനി ഉപ്പുണ്ടോ നോക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു അര സ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പിൻ്റെ കുറവുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇളക്കുന്ന ഇഷ്ടമല്ല ഞാനൊന്ന് കുടയട്ടെ കുടഞ്ഞിടാം നമ്മളുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫാക്കാം ഓഫാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ നമ്മളിത് വറവിടുന്നില്ലല്ലോ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെന്താ ഒരു കറിവേപ്പില കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും വലിയ കറിവേപ്പില എടുക്കാം കണ്ടില്ലേ നമ്മളുടെ ഓണ സ്പെഷ്യല് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാല് എല്ലാം ചൂടിങ്ങനെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് വരും ഇപ്പൊ നമ്മുടെ ഓണ സ്പെഷ്യല് അവിയൽ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടച്ച് വെക്കുക കുറച്ച് സമയം എന്തൊരു വിഭവമാണെങ്കിലും ചൂടാറി കഴിഞ്ഞാലാണ് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുക അപ്പൊ നമ്മളുടെ ഓണ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ട്ടോ അപ്പൊ നമ്മളുടെ ഓണ സ്പെഷ്യല് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ ഒരു ഓണത്തിനെ ഈ ഒരു രീതിയിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിലും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം.